സഖ്യമായ ആളുകളുമായി ഒക്കെയുള്ള ഒരു സംഭാഷണമാണ്, ഒരു സൗഹൃദ സംഭാഷണം. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കും പോലെ അനായാസമായ, ആത്മലളിതമായ, എന്നാൽ നമുക്ക് പറയാനുള്ളത്, പുറം ലോകത്തോട് പറയാനുള്ളതൊക്കെ പറയാൻ അവസരം കിട്ടുന്ന ഒരു സംഭാഷണമാണ്. ഈ ഒരു സംഭാഷണത്തിലേക്ക് ഈ ആഴ്ച മഹത്വപൂർണമായ ഒരു ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായ ബഹുമാന്യനായ ഹരിദാസ് ജി ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങേ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. സേവാഭാരതിയുടെ തലപ്പത്ത് കഴിഞ്ഞ 27 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ 37 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാൾ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ആമുഖം ആവശ്യമില്ല, ഭാരതത്തിലെവിടെയും എന്നല്ല, ലോകത്ത് തന്നെ ആവശ്യം. സേവാഭാരതിയുടെ കാര്യവും അങ്ങനെ തന്നെയാണെങ്കിലും അത്രത്തോളം എല്ലാവർക്കും പരിചിതമാണ് എന്ന് തോന്നുന്നില്ല സേവാഭാരതിയുടെ ബഹുമുഖമായ സേവന പ്രവർത്തനം. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. 18 പുരാണങ്ങൾ രചിച്ച വ്യാസ മഹർഷിയോട് അങ്ങ് എന്താണ് ഈ 18 പുരാണങ്ങളിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ, പരോപകാര പുണ്യായ പാപായ പരപീഡന എന്ന രണ്ട് വരികളിൽ, രണ്ട് ചെറിയ വരികളിൽ, പാപമാണ് പരപീഡനമൊക്കെ പാപവും പരൻ ഉപകാരം ചെയ്യുന്നതൊക്കെ പുണ്യവും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ആ പരോപകാര പുണ്യായ എന്ന വാക്യം ഹൃദയത്തിലേറ്റിയ മാധവ സേവയാണ് മാനവ സേവ എന്ന് ദൈനംദിന പ്രവൃത്തികളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സേവാഭാരതി. സേവാഭാരതിയുടെ സാന്നിധ്യം എവിടെയൊക്കെ ദുരിതവും ദുഃഖവും ആകുലതയും അവശതയുമുണ്ടോ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പരസ്യങ്ങളില്ലാതെ, ചെയ്യുന്ന ജോലികളെ കുറിച്ച് ഉറക്കെ സംസാരിക്കാതെ, ഉച്ചത്തിൽ ഘോഷിക്കാതെ, നിശബ്ദമായിട്ട്, പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളൊക്കെ നിശബ്ദമായിട്ടാണ് സംഭവിക്കുന്നത്. സൂര്യൻ ഓരോ ദിവസവും നമുക്ക് ഊർജം പകരാൻ കിഴക്കുതിക്കുന്നത് നിശബ്ദമായിട്ടാണ്, പൂവുകൾ വിരിയുന്നത് നിശബ്ദമായിട്ടാണ്, കനികൾ പഴുത്ത് ഉപയോഗ യോഗ്യമായി തീരുന്നത് നിശബ്ദമായിട്ടാണ്. അതുപോലെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന സേവാഭാരതി കേരളീയ സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയുള്ള സേവാഭാരതിയെ കുറിച്ച് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് സേവാഭാരതിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സസ്നേഹ നമസ്കാരം. ഡോക്ടർ പ്രമീള ചേച്ചി ഒരു കുടുംബാന്തരീക്ഷത്തിൽ, സൗഹൃദാന്തരീക്ഷത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് എന്ന് ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. സേവാഭാരതിയെക്കുറിച്ചും ഇന്ന് കേൾക്കാത്തവരും അറിയാത്തവരുമായി ആരുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. മാനവസേവ, മാധവസേവ എന്നുള്ള മഹാനും മഹാമനുഷ്യയുമായിരുന്ന സ്വാമി വിവേകാനന്ദ സ്വാമിജിയുടെ ആപ്തവാക്യത്തിൻ്റെ ആവിഷ്കാരമാണ് സേവാഭാരതി എന്നുള്ളത്. നരസേവ തന്നെയാണ് നാരായണ സേവ, ജീവസേവ തന്നെയാണ് ശിവസേവ, ജനസേവ തന്നെയാണ് ജനാർദ്ദന സേവ എന്നുള്ള ഭാരതീയ മഹാമനുഷ്യകളുടെ ആശയത്തിൻ്റെയും ദർശനത്തിൻ്റെയും ആവിഷ്കാരമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സേവാഭാരതി എന്നുള്ളത്. കഷ്ടപ്പെടുന്നവരെ, ദുഃഖവും ദുരിതവും പേറി ജീവിക്കുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ ഈശ്വരനായി കണ്ട് സേവിക്കലും പൂജിക്കലുമാണ് സേവാഭാരതിയിലൂടെ, സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ കഴിഞ്ഞ 38 വർഷത്തിലേറെയായി കേരളത്തിൽ ചെയ്തു വരുന്നത്. 1979 സേവാഭാരതി രൂപം കൊള്ളുന്നത് ഡൽഹിയിൽ. 1982 ഡോക്ടർ പ്രസന്നമൂർത്തി സാറ് അധ്യക്ഷനായി ആദ്യത്തെ രജിസ്ട്രേഡ് യൂണിറ്റ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു.
ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി 550-ലേറെ യൂണിറ്റ് രജിസ്റ്റേർഡ് യൂണിറ്റിലായി യൂണിറ്റുകളിലൂടെയാണ് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തനം, സേവന പ്രവർത്തനം, അതല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം, അല്ലെങ്കിൽ നന്മയുടെ ഉറവ പറ്റാത്ത സുമനസ്സുകളുടെ കൂട്ടായ്മയിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി നടക്കുന്ന പ്രവർത്തനം കേരളമെമ്പാടും നടക്കുന്നത്. അതാണ് സേവാഭാരതി. സേവാഭാരതിക്കൊരു ആമുഖത്തിന്റെ ആവശ്യമില്ല. സേവാഭാരതിയെ കൂടുതൽ ഈ അടുത്ത കാലത്ത് ജനകീയമാക്കിയത് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട്, കഴിഞ്ഞ വർഷവും ഈ വർഷവും നടന്ന പ്രളയം പ്രളയം ആണ്. പ്രളയാനന്തര കേരളത്തിൽ സേവാഭാരതി ചെയ്ത നിസ്തുലമായ നിസ്സീമമായ പ്രവർത്തനം മലയാളി സമൂഹം, കേരളീയ സമൂഹം, അല്ലെങ്കിൽ ലോകസമൂഹം മുഴുവൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. പ്രളയം പെയ്തിറങ്ങിയ സമയത്ത്, കുട്ടനാട് ആരംഭിച്ച ആദ്യത്തെ പ്രളയത്തിൽ പെയ്തിറങ്ങിയ സമയത്ത് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പ്രളയത്തിലകപ്പെട്ട 78,000-ത്തിലധികം ആൾക്കാരെ രക്ഷപ്പെടുത്താനും പൊതുജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു ഉയർത്താനും ഒക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത്. ആദ്യമെത്തിയതും സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരാണ്. ശേഷം കേരളം മുഴുവൻ പ്രളയം വിഴുങ്ങിയ സമയത്ത് അവരെ രക്ഷിക്കാനും ദുരിതാശ്വാസ ക്യാമ്പിൽ വേണ്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും അവർക്ക് അന്നവസ്ത്രാദികളൊക്കെ എത്തിച്ചു കൊടുക്കാനും തുടർന്ന് ശുചീകരണ പ്രവർത്തനത്തിലും അതുപോലെ ആരോഗ്യരംഗത്ത് 1,000-ലേറെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടും എല്ലാം സേവാഭാരതി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. സേവാഭാരതിയോടൊപ്പം ജനലക്ഷങ്ങളും അണിചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് വലിയ ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യം, 20-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുമ്പോൾ വലിയ കവികൾ ഉൾപ്പെടെയുള്ളവർ പറയാറ് വാട്ട് വിൽ ഐ ഗെറ്റ് എന്നതാണ് 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ നയിക്കുന്ന ഒരു ചോദന, വികാരം എന്ന് പറയാറുണ്ട്. ഞാൻ സേവനം ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ ചെയ്യുന്ന സേവനത്തിന് പകരം എനിക്ക് എന്താവും കിട്ടാൻ പോകുന്നത്? പേര്, പ്രശസ്തി, പണം, സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ ഗൂഢമായി എൻ്റെ ഉള്ളിലുള്ള ചില ഉദ്ദേശ്യങ്ങളുടെ പൂർത്തീകരണം. ഇങ്ങനെ ചില ലക്ഷ്യങ്ങളോടെ സേവനം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും നമുക്ക് നോക്കിയാൽ ചുറ്റുപാടും കാണാൻ പറ്റും. പക്ഷേ ആ ഒരു ചിന്ത ലവലേശം തീണ്ടാതെ, തിരിച്ചെന്ത് കിട്ടുമെന്ന് അറിയാതെ പോലും ഒരിക്കലും ആലോചിക്കാതെ കൊടുക്കാൻ മാത്രം സന്നദ്ധമാകുന്ന സേവാഭാരതിയുടെ ഈ മനസ്സ്, ഇത് ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് സേവാഭാരതിയുടെ പ്രവർത്തകർക്ക്, എനിക്കുമുണ്ട് സേവാഭാരതിയിലെ ധാരാളം സുഹൃത്തുക്കൾ അങ്ങേപോലുള്ള ബഹുമാന്യരായ ആളുകൾ ഉൾപ്പെടെ, എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് തിരിച്ചൊന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ കൊടുത്തുകൊണ്ടേയിരിക്കാൻ, അവശരുടെ കണ്ണീര് തുടയ്ക്കാൻ, ആലംബമറ്റവർക്ക് കൈത്താങ്ങാകാൻ എങ്ങനെയാണ് സേവാഭാരതിക്ക് കഴിയുന്നത്? ആ മനസ്സിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? സേവാഭാരതി ഒരു ലോക കുടുംബ സങ്കല്പത്തിലാണ് ചാരിറ്റി പ്രവർത്തനം, സേവന പ്രവർത്തനം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ അല്ലെ, കുടുംബകാരണവര്, കുടുംബത്തിലെ എല്ലാവരെയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല. പേരും പ്രശസ്തിയും അധികാരവും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. സേവാഭാരതിയെ സംബന്ധിച്ച് ഭാരതം ഒരു കുടുംബമാണ്, ലോകം ഒരു കുടുംബമാണ്. അതെ, ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. ഇതാണ് നമ്മുടെ ദാർശനികമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് സേവാഭാരതി സേവന രംഗത്തെ പ്രാവർത്തികമാക്കുന്നത്. നമ്മള് അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല. പേരും പ്രശസ്തിയും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവർത്തനമാണ്
ഈശ്വരാർപ്പണമായി ചെയ്യുന്ന പ്രവർത്തനമാണ് സേവനം എന്നുള്ളത്. സേവനം അങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, അല്ല സഹോദരിമാർക്ക് വേണ്ടി, പിന്നോക്കം നിൽക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി, കോളനിയിലും ചേരി പ്രദേശങ്ങളിലും ജീവിക്കുന്ന ആൾക്കാരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം, അത് നിസ്വാർത്ഥമായിട്ട് ചെയ്താൽ മാത്രമേ അത് സേവനമാവുള്ളൂ. എന്തെങ്കിലും സ്വാർത്ഥത പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ പേരും പ്രശസ്തിയും പ്രതീക്ഷിച്ച് ചെയ്യുന്ന സേവനം സേവനമല്ല, അത് അത് ബിസിനസ്സാണ്. അതാണ് സേവാഭാരതിയുടെ മൗലികമായ കാഴ്ചപ്പാട്. ഞാൻ മനസ്സിലാക്കുന്നത് സേവാഭാരതി ഏതാണ്ട് ഒരു പഞ്ചമുഖമായ അഞ്ച് തലത്തിലുള്ള, അഞ്ച് വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് മുൻനിർത്തി ഇത്ര കാലവും അതിന്റെ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ സേവാഭാരതിയുടെ സാന്നിധ്യമുണ്ട്. തൊഴിൽ മേഖലയിൽ സ്വാവലംബൻ എന്ന പേരിൽ സ്വാശ്രയത്വം നേടാൻ സഹായിക്കുന്ന പദ്ധതികളുണ്ട്. ആരോഗ്യത്തിന് കൈത്താങ്ങാകുന്ന പദ്ധതികളുണ്ട്. ആപത്തിൽപ്പെട്ടവർക്ക് സഹായമേകുന്ന സംവിധാനങ്ങളുണ്ട്. സാമൂഹ്യ സമരസത അല്ലെങ്കിൽ സോഷ്യൽ ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, നമ്മുടെ സർക്കാരിനൊക്കെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനൊരു ഒരു ഒരു വിഭാഗം തന്നെ, ഒരു വകുപ്പ് തന്നെയുണ്ട്. ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ സമരസത നടപ്പിലാക്കുന്ന ഒരു ചുമതലയുണ്ട്. ഇങ്ങനെ അഞ്ച് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതി തീർച്ചയായും വളരെ ആസൂത്രിതമായ, സുചിന്തിതമായ ഒരു കർമ്മ പദ്ധതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ അപകടത്തിൽപ്പെടുന്നവരെ ഓടിപ്പോയി രക്ഷിക്കുക അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലെ ആളുകളെ കരകയറ്റുക, അത് മാത്രമല്ല, വളരെ ഇന്റഗ്രലായ, ഇന്റഗ്രൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന പദ്ധതി തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഏകാത്മക മാനവ ദർശനം, സമഗ്രമായ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഇൻ ദ സൊസൈറ്റി എന്നുള്ള ഈ പദ്ധതി, ഇത് ആരുടെ ചിന്തയിൽ വിരിഞ്ഞ സൗഗന്ധികമാണ്? ആരാണ് അഞ്ച് തലത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ ഇപ്രകാരം ശാസ്ത്രീയമായി ക്രോഡീകരിച്ചിട്ടുള്ളത്? ഈ അഞ്ച് തലങ്ങളിൽ എങ്ങനെയാണ് കൃത്യതയോടെ നിഷ്ഠയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? കേരളീയ സമൂഹത്തിന് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം അറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും സേവാഭാരതി പ്രധാനമായിട്ടും അഞ്ച് മേഖലകൾ ആക്കി തിരിച്ചാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ അഞ്ചു മേഖല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പൂർവികര്, ദാർശനികന്മാര്, ഋഷീശ്വരന്മാര് നമുക്ക് പകർന്നു തന്ന തത്വചിന്തയുടെയും ദാർശനികമായ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം സേവാഭാരതിയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആരോഗ്യം എന്നുള്ളതാണ്. ശരീരമാദ്യം ഗതുധർമ്മ സാധനം. മനുഷ്യർക്ക് എല്ലാവർക്കും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുള്ളൂ, കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ, നന്മ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആരോഗ്യരംഗത്തുള്ള വ്യത്യസ്തമായ 10-30 തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, മെഡിക്കൽ കോളേജിലും മറ്റു ഹോസ്പിറ്റലുകളിലും ആൾക്കാരെ സഹായിക്കുന്ന പ്രവർത്തനം, അവർക്ക് അന്നദാനം എന്നുള്ള അന്നദാനം, മഹാദാനം. അതുപോലെ സേവാഭാരതി ആരോഗ്യരംഗത്ത് ഇപ്പം 50 എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലും അടക്കം 50 കേന്ദ്രങ്ങളിൽ നിത്യേന അന്നദാനം ചെയ്യുന്നുണ്ട്. 50 കേന്ദ്രങ്ങളിൽ ഏകദേശം 50,000 പേർക്കാണ് നിത്യേന നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ സേവാഭാരതി അന്നദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നവര് സമൂഹത്തിലെ താഴെത്തലത്തിൽ നിന്ന് വരുന്നവരാണ്, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുള്ളവരാണ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, രോഗിക്കും ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ സഹായിക്കും ആഹാരം കൊടുക്കുക എന്നുള്ള പദ്ധതി സേവാഭാരതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. 20 വർഷമായിട്ട് 50 കേന്ദ്രങ്ങളിലായി 50,000 പേർക്ക് നിത്യേന നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ ആഹാരം കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കോടികള് നെക്കിയിരുന്ന് വെച്ചത് തുടങ്ങിയവർ പോലും പലരും നിർത്തിപ്പോയി, പക്ഷെ സേവാഭാരതി ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല. അതുപോലെ മെഡിക്കൽ കോളേജ് രക്തദാനം, ആംബുലൻസ് സേവനം, അതുപോലെ ഡോക്ടർമാരെ സേവനം, അതുപോലെ അവരെ വാർഡ് വിസിറ്റ്, ഇങ്ങനെ ആരോഗ്യരംഗത്ത് ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ, ഐ ക്യാമ്പ്, അങ്ങനെ ആരോഗ്യ രംഗത്ത് ഒരു 10-35 പ്രവർത്തനം, സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ സേവാഭാരതി ചെയ്തു വരികയാണ്. അതാണ് ഈ ആരോഗ്യം എന്നുള്ള ഹെഡിൽ വരുന്നത്. രണ്ടാമത്തത് സ്വാവലംബനം എന്ന് പ്രമീണ ചേച്ചി പറഞ്ഞു. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ വരുമാനം വേണം, തൊഴിൽ വേണം.
ഒരു തൊഴിലധിഷ്ഠിതമായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടണം, എന്നാലേ നമ്മുടെ നാട് ഇന്ന് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് സ്വാവലംബനം എന്ന് പറയുന്നത്. തൊഴില് കണ്ടെത്തി കൊടുക്കുക, തൊഴിൽ പരിശീലനം കൊടുക്കുക, സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വരുമാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ആത്മ നിർഭർ ഭാരത് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച 20 ലക്ഷം കോടിയുടെ പ്രോജക്റ്റ് ഉണ്ട്, ഒരുപാട് പ്രോജക്ട്. അതൊക്കെ ജനങ്ങളിൽ എത്തിക്കുക, അവരെ സംരംഭകരാക്കുക, തൊഴിൽ കണ്ടെത്തി കൊടുക്കുക. എന്നുവെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനങ്ങളുടെ നീറുന്ന ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് സ്വാവലംബനം എന്നുള്ള നമ്മുടെ ഈ പ്രോജക്റ്റിലൂടെ നമ്മൾ വിഭാവനം ചെയ്ത് നടപ്പാക്കി വരുന്നത്. മറ്റൊന്ന് ആപത് സേവ എന്നുള്ള ഹെഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ 2 പ്രളയം 3 പ്രളയവും ഈ വർഷത്തടക്കം 3 പ്രളയവും അതുപോലെ ഈ കോവിഡും കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്ത നിസ്തുലമായ നിരന്തരമായി ചെയ്ത വേറെ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം. ആകെ നമ്മുടെ പ്രവർത്തകരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആത്മാർത്ഥതയും ആദർശശുദ്ധിയും ക്രെഡിബിലിറ്റിയുമാണ്, വിശ്വാസം. ഉദാഹരണം, സേവാഭാരതിക്ക് ഒരു ചാരിറ്റിക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി 1000 രൂപ തന്നാൽ അത് 1001 രൂപയായിട്ട് സൊസൈറ്റിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ സേവാഭാരതിയുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്, അല്ലെ വിശ്വാസത എന്ന് പറയുന്നത്. സുതാര്യമാണ് പ്രവർത്തനം. ആയിരക്കണക്കിന് ഡോക്ടർമാർ അടങ്ങുന്ന സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും സേവാഭാരതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പൊ ആപത് രംഗത്ത് പ്രവർത്തിച്ച് നമുക്കിപ്പം അറിയാമല്ലോ, കഴിഞ്ഞ ആദ്യത്തെ പ്രളയത്തിന് ശേഷം 1000 വീടുകളാണ് പുനർജനി ഭവന പദ്ധതി പ്രകാരം, അല്ലെ തലചായ്ക്കാൻ ഒരിടം എന്നുള്ള പ്രോജക്ട് പ്രകാരം കേരളത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചത്. ഏകദേശം അതില് 95% പൂർത്തിയാക്കി, വാസയോഗ്യമാക്കി, അവർ സുഖമായി കഴിയുന്നു വീടുകളിൽ. 106 വീടിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, 2 മാസം കൊണ്ട് കൊടുക്കാൻ സാധിക്കും. സേവാഭാരതി പോലെ സന്നദ്ധ സംഘടനയ്ക്ക് 1000 വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനുവേണ്ടി സമൂഹമാണ് നമുക്ക് ധനം തന്നത്. അതോ ആ തന്നത് അതേപോലെ അത് കൂട്ടി സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അപകട രംഗത്ത് ഇപ്പോൾ ഉദാഹരണം, ഇപ്പൊ ഈ മൂന്നാറ് ദുരന്തത്തിൽ പോലും സേവാഭാരതി, ഞാനും അവിടെ പോയി 1 ദിവസം സേവനം ചെയ്ത് തിരിച്ചു വന്ന ആളാണ്. അന്ന് തുടക്കം മുതല് ഇതുവരെ അവിടെ നിന്ന് ബോഡി കണ്ടെത്താനും പോസ്റ്റ്മോർട്ടത്തിന് സഹായിക്കാനും സംസ്കരിക്കാനും തുടങ്ങിയ എല്ലാ കാര്യത്തിലും കൈയും മെയ്യും മറന്ന് നിസ്വാർത്ഥമായി ആത്മാർത്ഥതയോടുകൂടി മറ്റൊരു പേരോ പ്രശസ്തിയോ ഫോട്ടോയോ വീഡിയോയോ അല്ലെ പത്രക്കാർ കൊടുക്കും എന്നൊന്നും ചിന്തിക്കാതെ നമുക്ക് ആ ഘട്ടങ്ങളിൽ, ഇതിനു മുമ്പും മോർബി ദുരന്തമുണ്ടായ സമയത്തും ട്രെയിൻ ദുരന്തമുണ്ടായ സമയത്തും എല്ലാം നമ്മൾ ഇത് തെളിയിച്ചതാണ്. ഇങ്ങനെ നിസ്വാർത്ഥതയുടെ മറ്റൊരു മറുവാക്കാണ് സേവാഭാരതി എന്ന് പറയുന്നത്. ആപത് ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അത് തെളിയിച്ചതാണ്. അതാണ് ആപത് സേവ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് മേഖലയിൽ പ്രവർത്തനമുണ്ട്, ഞാൻ അത് ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാന് മറ്റൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങയുടെ വീട് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയിലാണ് എന്നാണ്. വയനാടും ഇടുക്കിയും പ്രായണ കേരളത്തിലെ അവികസിതമായ അല്ലെങ്കിൽ വികസനം പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ലാത്ത 2 ജില്ലകളാണ്. ഈ ജില്ലകൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ സേവാഭാരതി ആവിഷ്കരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ 2 ജില്ലകളിൽ നമ്മുടെ വനവാസികളായ ജനത ധാരാളം നിവസിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ മഹത്തായ ഒരു സംസ്കാരമുണ്ട്, ആചാര വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അവരെ വികസനത്തിലേക്ക് കൊണ്ടുവരിക എന്നതിൻ്റെ അർത്ഥം അവരുടെ പാരമ്പര്യത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് നാഗരികതയിലേക്ക് അവരെ ബലാൽക്കാരേണ കൊണ്ടുവരിക എന്നല്ല. പലപ്പോഴും സർക്കാരുകൾ അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ കൂടി മറിച്ച് അവരുടെ തനതായ ആവാസ വ്യവസ്ഥയിൽ അവര് കാലാകാലങ്ങളായി ജീവിച്ചു പോന്ന സംശുദ്ധമായ ജീവിത ശൈലി വീണ്ടെടുത്തും നിലനിർത്തിയും അതിന് പിൻബലം കൊടുത്തും അവരെ നല്ല ജീവിതത്തിലേക്ക്, ഭദ്രമായ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സഹായിക്കുക എന്നതാണ്. സേവാഭാരതി ഇതിനെ സംബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന കർമ്മ പദ്ധതി എന്താണ് എന്നറിയാൻ വലിയ താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും
സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം എന്നുള്ള നിലയിൽ ഇടുക്കി ജില്ലയുടെ പ്രത്യേക ചുമതലയുണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ ഏക വനവാസികൾ തന്നെ ഭരണം നടത്തുന്ന, വനവാസികൾ മാത്രം ജീവിക്കുന്ന ട്രൈബൽ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഉൾപ്പെടെ പോവുകയും അവിടുത്തെ ദുരിതങ്ങൾ നേരിട്ട് തൊട്ടറിയുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് സേവാഭാരതിയുടെ സ്വപ്ന പദ്ധതി, കർമ്മ പദ്ധതി ഈ ജില്ലകളിലുള്ള വനവാസികളടക്കമുള്ള പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ളതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും വയനാടും പാലക്കാട് ജില്ലയിലെ വനവാസി ബ്ലോക്കായ അട്ടപ്പാടിയും ഇടുക്കിയിലെ വനവാസി സമൂഹത്തിന് വേണ്ടിയും സേവാഭാരതി പ്രത്യേക ഫോക്കസ് കൊടുത്ത് ഒരു കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വയനാട് ട്രൈബൽ ജില്ലയാണ്, എല്ലാവർക്കും അറിയാം. അവിടെ കഴിഞ്ഞ 40 വർഷമായി മുട്ടിൽ, കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള മുട്ടിൽ കേന്ദ്രമാക്കി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ 40 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. 5 സബ്സെന്റർ ഉണ്ട് വയനാട്ടിലെ. അവിടെ ഈ ഹോസ്പിറ്റലിൽ ട്രൈബൽ സമൂഹത്തിൽപ്പെട്ട വനവാസി സഹോദരന്മാർക്ക് എല്ലാവർക്കും ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. കിടത്തി ചികിത്സ, അതുപോലെ ഭക്ഷണം, വാഹന സൗകര്യം എല്ലാം ഫ്രീ ആണ്. ഒരു പൈസയും അവരോട് ഒരു ഒരു തരത്തിലും പൈസ വാങ്ങാതെയാണ് ചെയ്യുന്നത്. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ട്. വളരെ ചെറുതായി തുടങ്ങി വലുതായതാണ് പിന്നീട്. ഇപ്പൊ ഒരു 22 ഡോക്ടർമാരുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ അടക്കം എല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട്. ഒരു 250 ലേറെ ബെഡുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണ്. വയനാട് ജില്ലയിലെ വനവാസി സമൂഹത്തിന് വേണ്ടി, അവരെ സേവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരംഭിച്ചത്. അവിടെ വന്ന് 250-300 പേർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നു, IP ഉണ്ട്. അതുകൂടാതെ ഒരു വർഷം വനവാസി ഊരുകളിൽ പോയി നമ്മുടെ വളണ്ടിയേഴ്സും ഡോക്ടർമാരും ആംബുലൻസും മെഡിസിനും എല്ലാം അവർ ഊരുകളിൽ കോളനികളിൽ പോയി ഒരു കഴിഞ്ഞ വർഷം 550 മെഡിക്കൽ ക്യാമ്പാണ് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. അതുകൂടാതെ 5 സബ്സെന്റർ ഉണ്ട്. ഇതേ പ്രവർത്തനം അട്ടപ്പാടിയിലും ഇതേ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. 3 പഞ്ചായത്തിലും, ഷോളയൂരും അഗളിയിലും പുതൂരും 198 ഊരുകളാണ് ഉള്ളത്. എല്ലാ ഊരുകളും കേന്ദ്രമാക്കിയും ഇതേ പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ട്. അതാണ് ഈ ഈ വയനാട് ഞാൻ വിശദമായി പറഞ്ഞുകൊണ്ട് അട്ടപ്പാടി ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. എന്തായാലും 198 ഊരുകളിലും ഈ ഹോസ്പിറ്റലിന്റെ നിസ്വാർത്ഥമായ നിസ്സീമമായ സേവനം ലഭിക്കുന്നുണ്ട്. എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ വയനാട് 40 വർഷം മുമ്പ് അവിടെ വന്ന് പ്രവർത്തിക്കുന്ന ആ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ നാഗപ്പൂരിൽ നിന്ന് സംഘം അയച്ച് പ്രചാരകനായി വന്ന ആളാണ്. പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വിവാഹിതനായി അവിടെ തന്നെ ജീവിക്കുകയാണ്. വനവാസി സമൂഹത്തിന് വേണ്ടി മൂത്ത മോളെ കല്യാണം കഴിച്ച് അവിടെ തന്നെ ജീവിക്കുകയാണ്. മറ്റു ഡോക്ടർമാരൊക്കെ ആഴ്ചയിലും മാസങ്ങളിലുമായി തൃശ്ശൂർ നടക്കുന്ന ഡോക്ടർമാർ അവിടെ സർവീസ് സേവനത്തിന് വേണ്ടി പോകുന്നുണ്ട്. അട്ടപ്പാടിയിലുള്ള ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതിന്റെ ഡയറക്ടർ സേവാദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാരായണൻ ഡോക്ടറാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ ജനിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പീഡിയാട്രിഷൻ കഴിഞ്ഞ് എവിടെ പോയാലും 2-3-4 ലക്ഷം രൂപ കിട്ടുന്നൊക്കെ ഒഴിവാക്കി അവിടെ പ്രചാരകനായി പോയി. അതിനുശേഷം നമ്മൾ തീരുമാനിച്ച് 6 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചു. ആ ഹോസ്പിറ്റല് അത് ഗംഭീരമായിട്ട് നടക്കുന്നു. എത്ര നല്ല സാമൂഹ്യ പ്രവർത്തകനുള്ള നാഷണൽ ലെവലിലുള്ള 4 അവാർഡ് അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് വീടും സ്ഥലമൊക്കെ വിറ്റ് അട്ടപ്പാടി പോയി താമസിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാര്യയും ഡോക്ടർ തന്നെയാണ്, ഗൈനക്കോളജി. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. നമ്മള് വിദ്യാദർശൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് സേവാഭാരതിക്കുണ്ട്. അട്ടപ്പാടിയിലെയും വയനാടും ഇടുക്കി അടക്കമുള്ള കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്, ഏതുവരെ പഠിക്കും അതുവരെ പഠിപ്പിക്കുക എന്നുള്ള പ്രോജക്റ്റ്. ഇപ്പൊ ഇടമലക്കുടി അടക്കം നമ്മളൊരു പ്രചാരകന്റെ ആകാശമാഷം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പം കുട്ടികളുടെ പല കേരളത്തിൽ പല ജില്ലയിലും നമ്മൾ കൊണ്ടുവന്ന് ഗ്രാജുവേഷനും PG MPhil വരെ പഠിക്കുന്ന കുട്ടികൾ ആ സമൂഹത്തിൽ നമുക്ക് വളർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാദർശൻ എന്ന് പറഞ്ഞ ഇൻഫോസിസ് ഫൗണ്ടേഷനുമായി നമ്മൾ ചേർന്ന സേവാഭാരതി നടത്തുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. വയനാട് നൂർപ്പുഴ പഞ്ചായത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അട്ടപ്പാടി ചോളയൂർ പഞ്ചായത്ത് നമ്മൾ തെരഞ്ഞെടുത്തു. അവിടുത്തെ 60 വില്ലേജുകൾ സർവേ നടത്തി 60 ഊരുകൾ സെലക്ട് ചെയ്തു.
അവരുടെ ഇടയിൽ തന്നെ വിദ്യാഭ്യാസമുള്ള 60 അമ്മമാരെ ടീച്ചർമാരായി നിശ്ചയിച്ച് അവർക്ക് ഓണറേറിയം കൊടുത്ത് എല്ലാ ദിവസവും അതാത് ഊരുകളിൽ 15ഉം 20ഉം 25ഉം 30ഉം കുട്ടികളെ ഇരുത്തി നിത്യേന എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ പദ്ധതി അവർക്ക് പകർന്നു കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനം 1.5 വർഷത്തിലേറെയായി നടന്നു വരികയാണ്. അവിടെ ഏകദേശം 1150ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്കീമിൽ പെട്ട് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും നിർത്തിയില്ല, നമ്മൾ അവിടുത്തെ തന്നെ ചെറുപ്പക്കാരെ 12 പേരെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് ഓണറേറിയം കൊടുത്ത് അവർക്ക് ലാപ്ടോപ്പ് വാങ്ങി കൊടുത്ത് ഈ ഊരുകളിൽ പോയി, അതായത് അവരെ കോളനിയിൽ പോയി അവിടുത്തെ കുട്ടികളെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അനവധി തരത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും സേവാഭാരതി ഈ പിന്നോക്ക പ്രത്യേകിച്ചും SC/ST സമൂഹത്തിന്റെ ഇടയിൽ കുറെ കാലങ്ങളായിട്ട് നടത്തി വരികയാണ്. അതുകൊണ്ട് സേവാഭാരതി കുറച്ച് വർഷത്തേന് ഇങ്ങനെയുള്ള പിന്നോക്ക പ്രദേശങ്ങളെ മുന്നോക്കമാക്കാനുള്ള അല്ലെങ്കിൽ ദേശീയ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിലാണ് ഊന്നൽ നൽകി വരുന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം അങ്ങയുടെ ഒരു ഒരു പ്രസ്താവന, 1000 രൂപ സേവാഭാരതിയുടെ കയ്യിൽ ഒരാൾ ഏൽപ്പിച്ചാൽ അത് 1001 രൂപയായി സമൂഹത്തിന് നൽകുന്നു എന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, അത് അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് കുപ്രസിദ്ധമാണ്. 100 രൂപ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്താൽ, ജനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചാൽ 98 രൂപയും വഴിയിൽ അപ്രത്യക്ഷമാകുന്നു, സാധാരണക്കാരൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നത് 2 രൂപ മാത്രം. എത്ര ഭയാനകമായ ഒരവസ്ഥയാണ്! സ്വതന്ത്ര ഭാരതത്തിൽ 100 രൂപ സാധാരണക്കാരന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോൾ 98 രൂപയും ആവിയായി പോയി, വെറും 2 രൂപ തൊട്ടു മാത്രം സാധാരണ മനുഷ്യരുടെ പോക്കറ്റിൽ എത്തുന്ന ആ ദുരവസ്ഥ ഇന്നത്തെ ആത്മനിർഭർ ഭാരതത്തിൽ തീർച്ചയായും ഇല്ല. ഇന്ന് ഇടനിലക്കാർക്ക് യാതൊരു അവസരവും ലഭിക്കാത്ത വിധം സുതാര്യമാണ് നമ്മുടെ ഭരണ സംവിധാനം. 100 രൂപ കേന്ദ്ര സർക്കാർ സാധാരണക്കാരൻ അനുവദിച്ചാൽ നിമിഷങ്ങളുടെ വ്യത്യാസം പോലും സംഭവിക്കാതെ ആ 100 രൂപ അയാളുടെ അക്കൗണ്ടിൽ തന്നെ എത്തുന്ന കൃത്യതയും സുതാര്യതയും കൊണ്ട് സുപ്രസിദ്ധമായി തീർന്ന ഒരു ഭരണ സംവിധാനം നമുക്കുണ്ട്. പക്ഷേ സേവാഭാരതിയുടെ കയ്യിൽ എത്തിക്കുന്ന 1000 രൂപ 1001 രൂപയായി ജനങ്ങളിൽ എത്തിക്കുമ്പോൾ തീർച്ചയായും ഇത് ലോകത്തിന് തന്നെ അതിവിശിഷ്ടമായ ഒരു മാതൃകയാണ്. ആഗോളതലത്തിൽ സേവാഭാരതി എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? ആഗോളതലത്തിൽ സേവാഭാരതിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, സേവാഭാരതിയോടുള്ള പ്രതികരണം, അതിനെക്കുറിച്ച് അറിയാനും തീർച്ചയായും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. സേവാഭാരതി കേരളത്തിലും ഭാരതത്തിലും മാത്രം പ്രവർത്തിക്കുന്ന NGO അല്ല, സന്നദ്ധ സംഘടനയല്ല, ലോകത്തിലെ ഏറ്റവും സുസംഘടിതമായ സുശക്തമായ സന്നദ്ധ സംഘടനയായി സേവാഭാരതി ലോകം മുഴുവൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും സേവാഭാരതിക്ക് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. അതോടൊപ്പം സേവാ ഇന്റർനാഷണൽ ഉണ്ട്, അതിലൂടെ പ്രധാനമായിട്ട് സേവാഭാരതി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സേവാഭാരതി വെച്ചു പുലർത്തുന്ന ആത്മാർത്ഥതയും ആദർശ ശുദ്ധിയും പ്രത്യയശാസ്ത്രപരമായ പിൻബലവും കൊണ്ട് നമ്മുടെ പ്രവർത്തനം സുതാര്യമായതുകൊണ്ടും സത്യസന്ധമായതുകൊണ്ടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നിസ്വാർത്ഥമായി ചെയ്യുന്നതുകൊണ്ടും സമൂഹത്തിലെ നന്മയുടെ ജീവകാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ലോകത്തിലെ എല്ലാ സ്ഥലത്തു നിന്നുള്ള നല്ല മനുഷ്യർ സേവാഭാരതിയെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതുകൊണ്ടാണ്, വരുന്നതുകൊണ്ടാണ് ഇത്രയേറെ ഏകദേശം 267,000 പരം സേവാ പ്രോജക്റ്റുകളും ഒക്കെ സേവാ കാര്യങ്ങൾ ചെയ്ത സേവാഭാരതിക്ക് ലോകത്തിലെ ഏറ്റവും സുശക്തമായ സന്നദ്ധ സംഘടനയായിട്ട് മാറാൻ സാധിച്ചത്. ഉദാഹരണം, ഈ കഴിഞ്ഞ ആദ്യത്തെ ഫ്ലഡിന് ശേഷം സേവാഭാരതി പോലെയുള്ള കേരളത്തിൽ സന്നദ്ധ സംഘടനയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി 1000 വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചത് ഏകദേശം 30 കോടിയോളം രൂപ പണം
നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നന്മയുടെ ഉറവ പറ്റാത്ത സുമനസ്സുകൾ തന്നതുകൊണ്ടാണ്. ഒരിക്കൽ നമുക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം തന്നിട്ട് അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തേണ്ട കൈകളിൽ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാർ ആരും നമ്മളുമായിട്ട് സഹകരിക്കില്ല. സേവാഭാവിയെ സംബന്ധിച്ച് 100% സുതാര്യമാണ്, സത്യസന്ധമാണ്, ആത്മാർത്ഥതയോടുകൂടിയാണ് ഗോത്രം ചെയ്യുന്നത്. സർക്കാരിന്റെ നിയമവിധേയമായ എല്ലാ ചട്ടക്കൂടിലും നിന്നുകൊണ്ടാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സമൂഹം, ഭാരതീയരും ലോകരും സേവാഭാരതിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും സേവാഭാരതിയെ സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വന്നതും സേവാഭാരതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സമൂഹത്തിൽ വളർന്നു വരുന്നതും ഈയൊരു ആത്മാർത്ഥതയും ആദർശ ശുദ്ധിയും പ്രത്യയശാസ്ത്രപരമായ പിൻബലവും സുതാര്യതയും എല്ലാമാണ് എന്നാണ് എന്നെ പോലുള്ളൊരു പൊതു സാമൂഹ്യ പ്രവർത്തകന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞാൻ പാലാ സേവാഭാരതിയുടെ ജനറൽ ആശുപത്രിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ ഭക്ഷണ വിതരണത്തിൽ വളരെ വിനീതമായ മനസ്സോടെ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എത്ര നിസ്വാർത്ഥമാണ് അവരുടെ പ്രവർത്തനങ്ങൾ, ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം കൊടുക്കുന്ന അവരുടെ മനസ്സ് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ തലക്കെട്ട് സേവനം വെല്ലുവിളിക്കപ്പെടുമ്പോൾ എന്നതാണ്. വെൻ സർവീസ് ഈസ് ചലഞ്ച് എന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ കാരണം സേവാഭാരതി ആഗോള തലത്തിൽ തന്നെ യാതൊരു വെല്ലുവിളിയും നേരിടാതെ നിസ്വാർത്ഥത കൊണ്ട് ലോക മനസ്സ് കീഴടക്കിയ ഒരു പ്രസ്ഥാനമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെയല്ല. അതറിഞ്ഞുകൊണ്ടും ആദരവോടെ അത് അംഗീകരിച്ചുകൊണ്ടും തന്നെയാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് തെരഞ്ഞെടുത്തത്. ഇതിന്റെ കാരണം അടുത്ത ദിവസങ്ങളിൽ സേവാഭാരതിയെ കുറിച്ച് വിമർശനാത്മകമായ ചില വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതിന്റെ കാരണം രാജമലയിൽ, മൂന്നാറിലെ രാജമലയിൽ പെട്ടിമുടിയിൽ അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സാധുക്കളായ മനുഷ്യരുടെ മേൽ മണ്ണും ചെളിയും കല്ലും പാറയും കമ്പും കോലും അടങ്ങുന്ന മണ്ണിടിച്ചിൽ ഉണ്ടായി. അവർ പച്ച ജീവനോടെ മണ്ണിനടിയിൽ അടക്കം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ മുൻപിൻ നോക്കാതെ സ്വന്തം സുരക്ഷിതത്വം അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ആ കൊടിയ വിപത്തിലേക്ക് എടുത്തു ചാടി അവരിൽ ജീവന്റെ ഒരു തരിയെങ്കിലും അവശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അപകടത്തിൽപ്പെട്ടവർക്ക് താങ്ങും തണലുമാകാനും മണ്ണിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും എന്ന് വേണ്ട സകലവിധമായ സേവനങ്ങൾക്കും മുൻനിരയിൽ നിന്നിരുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച സംഘടന സേവാഭാരതിയാണ് എന്ന് കണ്ണും കാതുമുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, സമകാലിക കേരളത്തിൽ കണ്ണുണ്ടായിട്ടും കാണാത്തവരും കാതുണ്ടായിട്ടും കേൾക്കാത്തവരുമായി കുറെ ആളുകൾ. അവര് അടയാളങ്ങൾ ഉള്ളവർ ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രി, വൈദ്യുത വകുപ്പ് മന്ത്രിയായ ശ്രീ MM മണിയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സേവാഭാരതിയെ വിലക്കാൻ ശ്രമിച്ചിരുന്നു. സേവാഭാരതിയെ രംഗത്ത് നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു. അങ്ങ് ആ സംഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തായിരിക്കും സേവാഭാരതിയെ തടയുന്നവരുടെ ഉദ്ദേശം? എന്താണ് അവർക്ക് സേവാഭാരതിയോടുള്ള വിരോധം? ഒരു ഇംഗ്ലീഷ് അധ്യാപിക, ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഹു ഈസ് എഫ്രൈഡ് ഓഫ് വിർജീനിയ വൂൾഫ് എന്നൊരു നാടകമുണ്ട്. വിർജീനിയ വൂൾഫിനെ ആർക്കാണ് പേടി? ഞാൻ ആ തലക്കെട്ടൊന്ന് കടമെടുക്കുന്നു. ഹു ഈസ് എഫ്രൈഡ് ഓഫ് സേവാഭാരതി? സേവാഭാരതിയെ ആർക്കാണ് പേടി? എന്തിനാണ് പേടി? സേവാഭാരതി ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന സംഘടനയാണ്, സേവനം ചെയ്യുന്ന സംഘടനയാണ്. നമ്മള് കഷ്ടപ്പെടുന്നവരെയും ദുഃഖവും ദുരിതവും പേർ ജീവിക്കുന്നവരെ കാണുമ്പം അവരെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നമ്മൾ നോക്കാറില്ല. അവരെ ഈശ്വരനായിക്കണ്ട് പൂജിക്കുക, അവരെ സേവിക്കുക എന്നുള്ള പ്രവർത്തനമാണ് സേവാഭാരതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സേവാഭാരതിയുടെ ഈ നിസ്വാർത്ഥത കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഈ പ്രവർത്തന മികവ് കൊണ്ടും
സമൂഹത്തോടുള്ള കടമയും കർത്തവ്യവും നിസ്വാർത്ഥമായി നിറവേറ്റുന്നത് കാണുമ്പോൾ രാഷ്ട്രീയ തീവ്രം ബാധിച്ച രാഷ്ട്രീയ അന്ധതയുള്ള രാഷ്ട്രീയത്തിന്റെ വിഷം മനസ്സിൽ നിറച്ച ആൾക്കാരാണ് സേവാഭാരതിയെ എതിർക്കാനും എല്ലാം മുന്നോട്ട് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേവാഭാരതിയെ സംബന്ധിച്ച് നമ്മളത് വലിയ അവരെ കണക്കിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ പിന്തുണയും പിൻബലവും എല്ലാ സമയത്തും സേവാഭാരതിയോടൊപ്പമുണ്ട്. അതുകൊണ്ട് അന്ധമായ രാഷ്ട്രീയ വൈര്യവും അതുപോലെ ഈ രാഷ്ട്രീയ വിഷം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള എതിർപ്പും സേവാഭാരതി അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നല്ലത്. കാരണം സത്യം സത്യമായി എന്നും നിലനിൽക്കും. സത്യത്തിന് വേറൊരു മറുമുഖത്തിന്റെ ആവശ്യമില്ല. സമൂഹം ഇത് മനസ്സിലാക്കും. ആരാണ് കാപട്യം അല്ലെങ്കിൽ അസത്യം പറയുന്നത്, ആരാണ് അധർമ്മം പ്രവർത്തിക്കുന്നത്, നന്മ ചെയ്യുന്നത് ആരാണ് എന്ന് ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ഡിജിറ്റൽ യുഗത്തിൽ IT യുഗത്തിൽ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള വകതിരവും വിവേചന മനസ്സുമുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉണ്ടാകും എന്നാണ് സേവാഭാരതി വിശ്വസിക്കുന്നത്. സേവാഭാരതി പിന്നോട്ടല്ല, വളർച്ചയുടെ വലിയ പടവുകൾ താണ്ടിയാണ് സേവാഭാരതി മുന്നോട്ട് വന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 82 ഒരു യൂണിറ്റ് ആയി തുടങ്ങിയ സേവാഭാരതി ഇന്ന് 550 യൂണിറ്റ് ആയി നിൽക്കുന്നു. ഈ വർഷം 1044 യൂണിറ്റ് ആയി അത് വളരാൻ, ദേശീയ യൂണിറ്റ് ആയി. 87 മുനിസിപ്പാലിറ്റിയിലും 941 പഞ്ചായത്തിലും അതുപോലെ 6 കോർപ്പറേഷനിലായിട്ട് 33 ദേശീയ യൂണിറ്റുകളായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്ന മഹാപ്രസ്ഥാനമായി പരിവർത്തന ശക്തിയായി സേവാഭാരതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാലം തെളിയിക്കും എന്നാണ് ഞങ്ങളെ പോലെയുള്ള പൊതുബോധത്തിൽ പറയാനുള്ളത്. പക്ഷെ നമ്മളെ എതിർക്കുന്ന ആരോടും നമുക്ക് വിദ്വേഷമില്ല, വെറുപ്പില്ല. കാരണം വെറുപ്പിന്റെ ദർശനം അല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും. അറിവില്ലാത്തവര് പറയട്ടെ, എതിർക്കേണ്ടവർ എതിർക്കട്ടെ, പക്ഷെ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ പിന്തുണയും പിൻബലവും തീർച്ചയായിട്ടും നമുക്കുണ്ട്. അത് വളരെയേറെ ശ്ലാഘനീയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അനുഭവപ്പെടുന്നത്, എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങയുടെ വാക്കുകൾ വളരെ ക്രിയാത്മകം, ഗുണാത്മകം, ഭാവാത്മകമാണ്, പോസിറ്റീവാണ്. വളരെ ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന പ്രമാണം തന്നെയാണ് അങ്ങ് ഇവിടെ ആവർത്തിച്ചത്. കാരണം എതിർക്കുന്നവരുടെ മനസ്സിലെ ഇരുട്ട് സേവാഭാരതിയെ ബാധിക്കുന്നില്ല, സൂര്യനെ പോലെ തന്നെയാണ്. സൂര്യന് നേരെ ഇരുട്ടിൻ്റെ വലിയ സൈന്യം അണിനിരന്നാലും ക്ഷണനേരം കൊണ്ട് ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്ന സൂര്യൻ ചെയ്യുന്നു എന്നല്ലാതെ ഇരുട്ടിന് സൂര്യനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നതുപോലെ സേവാഭാരതിയോട് അതിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടായാലും ശരി, അതിന് അടിത്തറയായിരിക്കുന്ന മഹത്തായ ആർഷദർശനത്തെക്കുറിച്ച് വല്ലാതെ ഭയപ്പെട്ടിട്ടായാലും ശരി, സേവാഭാരതിയുടെ സാർവലൗകികത്വം, ഓൾ പെർമിയേറ്റിംഗ് പവർ, എല്ലായിടത്തും ഇറങ്ങിച്ചെന്ന് വ്യാപിക്കാനുള്ള സർവവ്യാപന ശേഷി കണ്ട് അസഹിഷ്ണുത പൂണ്ടിട്ടായാലും സേവാഭാരതിയെ എതിർക്കുന്നവർ, മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവർ, അവർ സ്വയം കീഴടങ്ങേണ്ടി വരുന്നു, സ്വയം തിരിച്ചറിവിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്തേണ്ടി വരുന്നു എന്നതാണല്ലോ അങ്ങയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. തീർച്ചയായും മഹത്തായ ഒരു സന്ദേശമാണ്. അങ്ങ് സേവാഭാരതിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള വളരെ ഉദാത്തമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഏതാണ്ട് 3.5 പതിറ്റാണ്ടിലധികമായിട്ട് അങ്ങ് സംഘപ്രവർത്തകൻ കൂടിയാണ്, സംഘത്തിന്റെ പ്രചാരക. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെക്കുറിച്ച് പുതുതായി ഒരു ചർച്ച നടത്തേണ്ടുന്ന ആവശ്യമോ വേദിയോ ഒന്നുമല്ലെങ്കിൽ കൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘം എങ്ങനെയാണ് ആധുനിക ലോകത്തിൽ നിത്യപ്രസക്തമായിരിക്കുന്നത്, നിത്യവസന്തമായിരിക്കുന്നത്? വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന മഹത്തായ കർമ്മം, ധർമ്മം, അതെങ്ങനെയാണ് സംഘം ഏറ്റെടുത്തിരിക്കുന്നത്? എക്കാലത്തും വളരെ നിക്ഷിപ്തമായ താല്പര്യങ്ങളുള്ളവർ, സങ്കുചിത മനസ്ഥിതിയുള്ളവർ കൂട്ടം ചേർന്ന്
ഒറ്റയ്ക്ക് ഒക്കെ സംഘത്തെ ആക്രമിക്കാറുണ്ട്. ചന്ദ്രൻ ഉദിക്കുമ്പോൾ അതിനെ നോക്കി ഓലിയിടുന്ന കുറുമരികളെ പോലെ അവർ നിരന്തരമായി സംഘത്തിന് നേരെ കോലാഹലം ഉയർത്താറുണ്ട്. പക്ഷേ കുറുമരികളുടെ തൊണ്ട വരണ്ട ശബ്ദം കെട്ടടങ്ങുന്നതല്ലാതെ ചന്ദ്രോദയത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാറില്ല. എങ്ങനെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ചന്ദ്രോദയം ഭൂമിയിലെ ഇരുട്ടു മാറ്റി പൂനിലാവ് പരത്തുന്നത് എന്നതിനെ കുറിച്ച്, ആധുനിക ലോകത്തിലെ അതിൻ്റെ പ്രസക്തിയെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 94 വർഷത്തിലേറെയായി രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതത്തിലും ലോകത്തിലും നിശബ്ദമായി നിരന്തരമായി പ്രവർത്തിച്ചു വരികയാണ്. ലോക ചരിത്രത്തിൽ 50 വർഷം പിന്നിട്ടിട്ട് തളരാതെ തകരാതെ പിളരാതെ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഏക പ്രസ്ഥാനം ലോക ചരിത്രത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം മാത്രമാണ്. ഇതെന്റെ വാക്കുകളല്ല, ലോകത്തിലെ പണ്ഡിതന്മാരും ചിന്തകന്മാരും ചരിത്രകാരന്മാരും എല്ലാവരും ചിന്തിക്കുന്ന ആൾക്കാരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം മാത്രമാണിത്. സേവാഭാരതി എന്നുള്ള മഹത്തായ പ്രസ്ഥാനവും ഈ 94 വർഷമായി നിരന്തരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സേവനത്തിന്റെ മുഖമാണ് സേവാഭാരതി. അതിന് കാരണം ഒന്ന്, അതിൻ്റെ പ്രവർത്തനം നിശബ്ദമാണ്, സരളമാണ്, ശാസ്ത്രീയമാണ്. അതിനൊരു അത്യുദാത്തമായ ദാർശനികമായ ശാസ്ത്രീയമായ ഒരു ദർശനം അതിനുണ്ട്. അതിൻ്റെ അടിത്തറ ഭാരതീയ ദർശനം തന്നെയാണ്, സമഗ്രമായ സമന്യാത്മകമായ ഭാരതീയ ദർശനമാണ്. വേദങ്ങളും ഉപനിഷത്തും രാമായണവും മഹാഭാരതവും അടങ്ങുന്ന ശാസ്ത്ര സമ്പത്താണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ എന്ന് പറയുന്നത്. അത് ദൃഢമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ഋഷീശ്വരന്മാര് സത്യാന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ചരിത്ര യാഥാർത്ഥ്യവും ചരിത്ര സത്യമാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. വേദങ്ങൾ ഇന്നും സയൻസാണ്. 10,000 വർഷം മുമ്പ് കണ്ടെത്തിയ വേദമാകുന്ന ശാസ്ത്ര സമ്പത്തിലേക്ക് ആധുനിക സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. പുതിയ കണ്ടെത്തലൊന്നും ആധുനിക സയൻസും ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയിട്ടുമില്ല. അവര് പറഞ്ഞത് രൂപം മാറ്റി, അല്ലെ, ഈ പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എടുത്ത് രൂപം മാറ്റിയിട്ട് മാത്രമേ ഇന്നത്തെ മോഡേൺ സയൻസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഒരു കാരണം. രണ്ട്, സംഘത്തിന്റെ മൗലികമായ കാഴ്ചപ്പാട് ആദ്യമായിട്ട് നന്നാവേണ്ടത് മനുഷ്യരാണ്, വ്യക്തിയാണ്. വ്യക്തി നന്നായി കഴിഞ്ഞാൽ, വ്യക്തി നന്നായാൽ ആ വ്യക്തിയുടെ കുടുംബം നന്നാവും, അങ്ങനെയുള്ള വ്യക്തികൾ കൂട്ടായ്മ ചേരുമ്പോൾ ആ ഗ്രാമം നന്നാവും, ഗ്രാമങ്ങൾ ചേരുമ്പോൾ സമൂഹം നന്നാവും, സംസ്ഥാനം നന്നാവും, രാഷ്ട്രം നന്നാവും. അപ്പൊ മൗലികമായ സംഘത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്നുള്ളതാണ്. വ്യക്തിയുടെ മനസ്ഥിതി മാറ്റുന്ന, വ്യക്തിയെ സംസ്കരിക്കുന്ന, വ്യക്തിയെ സാമൂഹ്യ പരിഷ്കരണത്തിന് വിധേയമാക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ തുറന്ന സർവകലാശാലയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ശാഖയിൽ പോയത് കൊണ്ടാണ് ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രവും സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും വേദങ്ങളും ഉപനിഷത്തും രാമായണവും മഹാഭാരതവും അടങ്ങുന്ന എത്ര തലമുറ വായിച്ചാലും പഠിച്ചാലും റിസർച്ച് ചെയ്താലും തീരാത്ത അത്രയും ഉജ്ജ്വലമായ ഉദാത്തമായ നമ്മുടെ പൈതൃകവും പാരമ്പര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് ടീച്ചറെ പോലെയുള്ള കലാലയത്തിൽ നിന്ന് മാത്രം പഠിച്ചു വരുന്ന ടീച്ചറെ പോലെയല്ല, സോറി, ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം കലാലയത്തിലെ പഠിച്ചു വരുന്നത് ഭാരതത്തിന്റെ വികലമായ വികൃതമായ ചരിത്രമാണ്. ഇംഗ്ലീഷുകാർ ശബ്ദിച്ചു പോയ വികലമായ ചരിത്ര പാഠം ഉൾക്കൊണ്ടു വരുന്നവർക്ക് ഭാരതം എന്താണ്, ഈ നാടിന്റെ സംസ്കാരം എന്താണ്, പൈതൃകം എന്താണ്, പാരമ്പര്യം എന്താണ്, ഈ നാടിന്റെ യഥാർത്ഥത്തിൽ ചരിത്ര അവബോധം എന്താണെന്ന് അറിയില്ല. നമുക്കൊക്കെ അത് പഠിക്കാൻ സാധിച്ചത് ഈ മഹാപ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്.
അപ്പം അതാണ് സംഘത്തിന്റെ സവിശേഷത, വ്യക്തി നിർമ്മാണത്തിലൂടെ ആത്മനിർമ്മാണം. ഉദാഹരണം, നരേന്ദ്രമോദിജി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്നെ പോലെ ഒരു പ്രചാരകനാണ്. സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്ന ആളാണ്. വ്യക്തിപരമായ യാതൊരു സ്വാർത്ഥതയുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം ലോകാരാധ്യനായി മാറിയത്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് നരേന്ദ്രമോദിജിമാരെ സൃഷ്ടിക്കുന്ന സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിന്റെ ഭാഗമാണ് നമ്മൾ. അതാണ് വിശ്വാസ്യതയ്ക്കും വളർച്ചയ്ക്കും കാരണം എന്നാണ് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. വളരെ ഭംഗിയായിട്ട് തന്നെ അങ്ങ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയുണ്ടായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം തുറന്ന കണ്ണുകളോടെ തെളിഞ്ഞ മനസ്സോടെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ഇതൊക്കെയാണ്. എന്നാൽ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ, രാഷ്ട്രീയമായ കുടിലതകൾ, ചിന്താപരമായ ആന്ധ്യം, ആശയപരമായ തിമിരം, ഇതൊക്കെ ബാധിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയാനുണ്ടാവും. അഥവാ പറയാനില്ലെങ്കിൽ കൂടി അവരാക്ഷേപങ്ങൾ ഉന്നയിക്കാൻ നിർബന്ധിതരാണ്. കാരണം അവർക്ക് സങ്കുചിതമായ പല നിക്ഷിപ്ത താല്പര്യങ്ങളും സാധിതമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഭാരതീയതയിൽ അധിഷ്ഠിതമായ ഭാരതത്തിന്റെ ആർഷദർശന മഹത്വത്തിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്ന വേദോപനിഷത്തുകളും ഇതിഹാസ പുരാണാദികളും സ്മൃതികളും ശ്രുതികളും ഒക്കെ ഹൃദയസ്ഥമാക്കിക്കൊണ്ടുള്ള നമ്മുടെ മഹാചാര്യന്മാരെ മാർഗദീപങ്ങളായി കണ്ടുകൊണ്ടുള്ള രാജ്യത്തിനു വേണ്ടി മാതൃഭൂമിക്ക് വേണ്ടി ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുത്തിയവരെ നിരന്തരമായ പോരാട്ടത്തിൽ നാടിന്റെ അഭിമാനം കാക്കുന്നതിന് ആത്മാഹൂതി ചെയ്തവരെ ഒക്കെ ആദരിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ദർശന സമന്വയമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അതോടൊപ്പം തന്നെ ഈ നാടിന്റെ വ്യത്യസ്തത, ഈ നാടിന്റെ ഡൈവേഴ്സിറ്റി, പ്ലൂറാലിറ്റി, ബഹുസ്വരത അംഗീകരിക്കാനും ഈ നാട്ടിൽ ജനിച്ചു വളരുന്ന ഏതൊരു വ്യക്തിയെയും, അയാൾ ഏത് മതത്തിൽപ്പെടുന്നവനായിക്കൊള്ളട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നയാളായിക്കൊള്ളട്ടെ, ഏത് വേഷവും ഏത് സംസ്കാരവും ഒക്കെ സ്വീകരിച്ചയാളായിക്കൊള്ളട്ടെ, ദേശീയതയിൽ അഭിമാനിക്കുന്ന ഓരോ വ്യക്തിയെയും ഭാരതത്തിന്റെ മഹത്വത്തെയും ഭാരതത്തിന്റെ പ്രാധാന്യത്തെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ വ്യക്തിയെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സങ്കുചിതത്വത്തിനോ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന മതിൽക്കെട്ടുകൾക്കോ സംഘത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയുമില്ല. അതേക്കുറിച്ചുകൂടി അങ്ങ് ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. കേരളത്തിലെ ഭാരതത്തിലെ 133 കോടിയോളം ജനസംഖ്യയുണ്ട്, ജനങ്ങളുണ്ട്, അത് കൂടി വരുന്നു. മതം എന്ന് പറയുന്നത് ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടാണ്. മതം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം, ആരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു മഹാമനുഷ്യ പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് പോലെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് നമ്മുടെ സ്വകാര്യമാണ്, നമ്മൾ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. അതുപോലെയാണ് മതം എന്ന് പറയുന്നത്. ഓരോ ആൾക്കാർക്കും ഓരോ മതമാവാം. 133 കോടി ജനങ്ങൾക്കും 133 കോടി മതമാവാം. ആരാധനാ സമ്പ്രദായം ആവാം. ഈശ്വരനെ വിശ്വസിക്കാം, ഈശ്വരനെ വിശ്വസിക്കാതിരിക്കാം. അമ്പലത്തിൽ പോകാം, അമ്പലത്തിൽ പോകാതിരിക്കാം. ചർച്ചിൽ പോകാം, ചർച്ചിൽ പോകാതിരിക്കാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ, സമന്വയാത്മകമായ ഒരു ദാർശനികമായ കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റെത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത്, അത് സനാതനധർമ്മമാണ്. ഭാരതത്തിൻ്റെ തനതായ ജീവിത ദർശനമാണ്, ജീവിത വീക്ഷണമാണ്. അത് മതമല്ല എന്ന് തിരിച്ചറിവിലേക്ക് നമ്മുടെ ആൾക്കാർ ഉയരണം. ആ സമയത്ത് മതത്തെ വേറെ ആയി, ആരാധനാ രീതി വേറെയായിട്ടും, സംസ്കാരം വേറെയാണ്, അല്ലെ, പൈതൃകവും പാരമ്പര്യവും നമ്മുടെ ദാർശനികമായ കാഴ്ചപ്പാടും വേറെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പല സമയത്തും ഈ മതത്തിന്റെ അളവുകോല് വെച്ച് സംസ്കാരത്തെ അളക്കാൻ പോകുന്നതിൽ പറ്റിയ തെറ്റാണ് ഇങ്ങനെയുള്ള വികലമായ വികൃതമായ കാഴ്ചപ്പാട് സമൂഹത്തിൽ ഉണ്ടാവുന്നത്, അല്ലെ, സമൂഹത്തിൽ അതിനെ വളർത്തിയെടുക്കുന്ന ശക്തികൾ അത് ചെയ്യുന്നത്. അവരുടെ കാഴ്ചപ്പാടിന്റെ വൈകല്യം കൊണ്ടാണ്, അല്ലെങ്കിൽ
അവരുടെ മറ്റെന്തെങ്കിലും കുടില തന്ത്രം കൊണ്ടോ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയോ താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടിയോ അവര് തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും തെറ്റായ ദിശയിൽ സമൂഹത്തെ നയിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം മതാതീതമായ മതം ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് പോലെ തികച്ചും സുതാര്യവും അതിലുപരി പുറം സമൂഹത്തിൽ എടുത്ത് പ്രദർശിപ്പിക്കപ്പെടേണ്ടതില്ലാത്തതും. നമുക്കൊരു പ്രയോഗം തന്നെയുണ്ട് ഭാഷയിലെ, പല്ലിട കുത്തി മണപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ടൂത്ത് ബ്രഷ് പുറം ലോകത്തും സമൂഹത്തും ആവശ്യമില്ലാതെ പ്രദർശിപ്പിക്കപ്പെടേണ്ടതാത്ത് ആണ് എന്നുമുള്ള തിരിച്ചറിവോടെ മതത്തിലുപരിയായിട്ടുള്ള സാംസ്കാരിക ദേശീയത, കൾച്ചറൽ നാഷണലിസം, ദേശത്തിൻ്റെ സംസ്കാരമാണ് മറ്റെന്തിനേക്കാളും ഒരു വ്യക്തിയിൽ ആകർഷണമായി തീരേണ്ടത്, ഒരു വ്യക്തിയെ നയിക്കേണ്ടത് എന്നുള്ള മഹത്തായ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിനെ കുറിച്ച് അങ്ങയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അതിലുപരിയായി നിരവധിയായ പ്രശ്നങ്ങൾ, അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനങ്ങളും രാഷ്ട്ര സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലുള്ള അനാസ്ഥയും കള്ളക്കടത്തും എന്നുവേണ്ട എല്ലാ തരത്തിലുമുള്ള ഭീഷണികൾ, വിഭാഗീയതയും വർഗീയതയും തുടങ്ങി ഏതൊക്കെ തരത്തിലുള്ള ദൂഷ്യങ്ങൾ, കലികാല ദോഷങ്ങൾ ബാധിക്കാമോ അതൊക്കെ ബാധിച്ച ഒരു സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സംഘത്തിൻ്റെ വിശാല മനസ്കതയെക്കുറിച്ച്, സേവാഭാരതിയുടെ ലോകമേ തറവാട് എന്ന ചിന്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത് ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. നമ്മുടെ പ്രേക്ഷകരിൽ ജീവിതമധ്യം കടന്നിട്ടുള്ള ആളുകളുണ്ട്, ജീവിത പുലരിയിൽ നിൽക്കുന്ന യുവാക്കളുണ്ട്. ജീവിത മധ്യാഹ്നം പിന്നിട്ടവരെ സംബന്ധിച്ചിടത്തോളം സേവാഭാരതിയുടെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും സാന്നിധ്യം അവർക്ക് തണലും സാന്ത്വനവുമായി തീരുന്നു. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നിത്യപ്രചോദനവുമായി തീരുന്നു. അങ്ങയുടെ വാക്കുകൾ ഇങ്ങനെയുള്ള രണ്ട് ധർമ്മങ്ങളും നിറവേറ്റി എന്നതിൽ ഞാൻ അതീവ കൃതാർത്ഥയാണ്. ഇത്രയേറെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിൽ ബഹുമാനത്തോടെ അങ്ങയോട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുതിരുന്ന നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എന്തായാലും പ്രമീള ചേച്ചി ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചതിലും സമൂഹത്തോട് പറയാനുള്ള കാര്യം ഈ ഒരു കുടുംബാന്തരീക്ഷത്തിൽ, സ്നേഹ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ സമൂഹമായിട്ട് സംവദിക്കാൻ ഉള്ള അവസരം സേവാഭാരതിയുടെ ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നതിലും ഉള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും ഞാനും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങേക്കും അങ്ങയുടെ പ്രസ്ഥാനത്തിനും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഈ പരിപാടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.